കമ്മമ്മട്ടിലെ സെൽ ടാക്സ് ഓഫീസിൽ വാഴക്കുല പഴുക്കുന്നതിന് മുന്നേ തന്നെ ചാക്കിൽ കയറും കിടന്ന ഓഫീസ് പരിസരത്ത് ജീവനക്കാർ നടത്തുന്ന ഞാലിപ്പൂവൻ കൃഷിയിൽ വാനരന്മാർ കണ്ണുവച്ചതോടെയാണ് പച്ചക്കായ്ക്കും ചാക്ക് പ്രയോഗം നടത്തുന്നത് കമ്മംമണ്ഡലെ സെയിൽ ടാക്സ് ഓഫീസിന്റെ കാട് പിടിച്ചുകിടന്ന നാൽപ്പത് സെന്റ് തരിശുനിലത്താണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെ ലോക്ഡൌൺ കാലത്ത് സെയിൽസ് ടാക്സ് ഓഫീസിലെ ഡ്രൈവർമാരായ ജിജോ മാത്യു വി ജലീൽ എം മനോജ് എന്നിവർ ചേർന്ന് കൃഷി ആരംഭിച്ചത് തമിഴ്നാട്ടിൽ നിന്നും ഞാലിപ്പൂൻ വാഴവിത്തും വളമായി ചാണകപ്പൊടിയും എത്തിച്ചു കൃഷി ഇറക്കി വാഴത്തോട്ടമായതോടെ കേരള തമിഴ്നാട് അതിർത്തി വനമേഖലകളിൽ നിന്നും വാനരസംഘം കൂട്ടമായെത്തി കുലച്ച വാഴക്കുലകൾ കടത്തിക്കൊണ്ടുപോകുവാനും തുടങ്ങി രക്ഷയില്ലാതായതോടെ വാഴ കുലച്ച വരുന്ന സമയത്ത് ചാക്കിനുള്ളിൽ കുല കയറ്റിയ ശേഷം കെട്ടിവയ്ക്കും പുതിയ തന്ത്രം പ്രയോഗിച്ചതോടെ വാന്റെ ശല്യം ഒഴിവായി അപ്പോൾ ഇവിടെ ലോക്ക്ഡൌൺ സമയം വന്നപ്പോൾ തന്നെ ഇവിടെ ഏതാണ്ട് കാട് കയറി മൊത്തം നശിച്ച് ഏജന്തുക്കളും മറ്റ് വന്യമൃഗങ്ങളും കയറുന്ന ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ അത് ബഹുമാനായ ഡി സി ഐ പി ജെ ജോൺസൺ സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളിവിടെ വാഴ വെക്കുകയും അതിൽ ഞാൻ ഇപ്പോത്ത് മേടിച്ച് ഇവിടെ വെച്ചു വാഴ വയ്ക്കുകയും ചെയ്തു അപ്പോൾ അതിലെന്തായാലും നല്ല വിളവാണിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നൂറ് കൊലയോളം ഉണ്ട് നൂറുമേനി വിളമാണ് കന്നി കൃഷിയിൽ സെയിൽ ടാക്സ് ജീവനക്കാർക്ക് ലഭിച്ചത് വിളവെടുത്ത ശേഷം ലഭിക്കുന്ന തുകയുടെ ലാഭം നിർദ്ധന്റായവർക്ക് നൽകാനാണ് ജീവനക്കാരുടെ പദ്ധതി അടുത്ത ഘട്ടം കൃഷി അല്പം കൂടി വിപുലീകരിക്കുവാനും ഇവർ ലക്ഷ്യമിടുന്നുണ്ട് ഒരു മീൻ വളർത്തൽ കുളമാണ് അടുത്ത ലക്ഷ്യം വാഴവിത്തുകളുടെ വിൽപ്പനയ്ക്കും പദ്ധതിയുണ്ട് അടുത്ത കൃഷിക്ക് ആവശ്യമായ വാഴക്കന്നുകളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി